ഒരു കഥയുണ്ട് ഒരാൾ നടന്ന് നടന്ന് വളരെ വീതിയും വിസ്താരവുമുള്ള ഒരു മൈതാനത്തിലെത്തി വഴിയിലെ മുഴുവൻ വെയിലും കൊണ്ട് നടന്ന് ക്ഷീണിച്ച് വിയർത്ത് മൈതാനത്തിൻ്റെ അടുത്ത് കണ്ട വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു ക്ഷീണം മാറ്റാൻ എന്താണ് വഴിയെന്നയാൾ ആലോചിച്ചു ഒരു നല്ല കിടക്ക കിട്ടിയാൽ എത്ര സുഖമായി ഉറങ്ങാം എന്നയാൾ മനസ്സിൽ വിചാരിച്ചു വാസ്തവത്തിൽ അയാൾ ഇരുന്നത് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണെന്ന് അയാൾ അറിഞ്ഞില്ല ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന വൃക്ഷമാണല്ലോ കൽപ്പവൃക്ഷം ആഗ്രഹം മനസ്സിലുദിച്ചപ്പോൾ തന്നെ അവിടെ ഒരു നല്ല കിടക്ക വിരിക്കപ്പെട്ടു അയാൾ ആ കിടക്കയിൽ കിടന്നു തൻ്റെ കാലൊന്ന് തിരുമാൻ ഒരു സുന്ദരി ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുഖമായി ഉറങ്ങാമെന്ന് അയാൾ വീണ്ടും വിചാരിച്ചു അപ്പോഴതാ ഒരു സുന്ദരി വന്ന് അയാളുടെ കാൽ തിരുമാൻ തുടങ്ങി അയാൾക്ക് വളരെ വളരെ സന്തോഷമുണ്ടായി കുറച്ചു കഴിഞ്ഞ് അയാൾക്ക് വിഷന്നു താൻ വിചാരിക്കുന്നതെല്ലാം അതുപോലെ നടക്കുന്നല്ലോ എന്നോർത്ത് രുചികരമായ ഭക്ഷണം വരട്ടെ എന്നാലോചിച്ചു അയാളുടെ മുമ്പിൽ പല വിധത്തിലുള്ള ആഹാരങ്ങൾ നിരന്നു ആഹാരമൊക്കെ ആവോളം കഴിച്ച് അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അയാളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു കടുവ വന്നാൽ താൻ എന്ത് ചെയ്യും എന്ന വിചാരമുണ്ടായി അപ്പോൾ തന്നെ ഒരു വലിയ കടുവ വന്ന് അയാളെ പിടികൂടി കഴുത്തിൽ കടിച്ച് രക്തം കുടിച്ചു തുടങ്ങി അങ്ങനെ അയാളുടെ കഥയും കഴിഞ്ഞു കൂടുതൽ ആളുകളും ഇങ്ങനെയാണ് ജീവിതത്തിൽ ശുഭചിന്തകൾക്ക് പകരം എപ്പോഴും ദോഷങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആരോഗ്യകരമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളുടെ കാര്യവും പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഒരു ജോലിക്ക് കാത്തിരിക്കുന്ന ആളുകളുടെ കാര്യത്തിലും ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയും കൂടുതൽ വിദ്യാർത്ഥികളിലും ഉദ്യോഗാർത്ഥികളിലും ഈ ഒരു പ്രശ്നം സങ്കീർണമാണ് നല്ലവണ്ണം പഠിക്കുന്നതിനേക്കാൾ നല്ലവണ്ണം ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനേക്കാൾ അവർ ചിന്തിക്കുന്നത് ഇതൊക്കെ തനിക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നാണ് പഠിക്കുന്ന സമയം മറ്റു പല ചിന്തകളിലും കാട് കയറി പോകുന്നത് കൊണ്ട് പഠിക്കാനുള്ള നല്ല സമയവും ജോലിക്കുള്ള അവസരങ്ങളും നാം പോലും അറിയാതെ കൊഴിഞ്ഞു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാവർക്കും ശുഭചിന്തയുണ്ടാകട്ടെ നമ്മുടെ ഭാരതം ശുഭചിന്തകളിൽ അധിഷ്ഠിതമാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ